എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ 52 പദ്യം മുതലാണ് നമ്മൾ ഇന്ന് ചർച്ച തുടരുന്നത്. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അന്നാളണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും സ്വനവുമടങ്ങും ഇടം സ്വയം പ്രകാശം. 51 അഹന്ത ഇദന്ത ഇത് രണ്ടും രണ്ട് വള്ളികൾ പോലെ മായാമരത്തെ ആകെ പടർന്ന് മറച്ചിരിക്കുന്നു. ഈ രണ്ടും അഖണ്ഡബോധത്തിൽ ആവിർഭവിക്കുന്ന ശബ്ദങ്ങളാണ്. അഹം ഞാൻ ശബ്ദമുച്ചരിക്കാതെ ജീവൻ അനുഭവപ്പെടുകയേയില്ല. മലയാളത്തിൽ ഞാൻ എന്ന പദം ഉച്ചരിക്കണം. മറ്റു ഭാഷകളിലാണെങ്കിൽ അതാത് ഭാഷകളിലെ പദങ്ങൾ ഓരോ ജീവികളിലും ഏതെങ്കിലും ഒരു ധ്വനി പുറപ്പെടുവിച്ചിട്ടാണ് ഞാൻ അവ ഉണ്ടെന്ന് സ്വയം ബോധിക്കുന്നത്. ഉറുമ്പുകൾക്ക് പോലും ഭാഷയുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ശക്തി സ്പന്ദിക്കുന്നത് ധ്വനിമയം ആയിട്ടാണ്. ഇന്നത് ആധുനിക ശാസ്ത്രത്തിന് പോലും സമ്മതം. സൗണ്ട് എനർജിയാണ് ആദ്യമായി അനുഭവപ്പെടുന്ന എനർജി. ഇതെന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തെ വിളിച്ചറിയിക്കുന്നതാണ് ഈ ധ്വനി. ശബ്ദമാണ് ബോധത്തെ വിളിച്ചറിയിക്കുന്ന ആദ്യത്തെ ഘടകം. നമ്മൾ ഈ ജന്തുക്കളുടെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ വാസ്തവത്തിൽ ആ ശബ്ദത്തിൻ്റെ പിന്നിൽ ഇരുന്നുകൊണ്ട് ബോധം ഞാനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊള്ളൂ. ബോധത്തിൽ നിന്നും ശബ്ദം സ്പന്ദിച്ചിട്ടാണ് ഈ ജഗത്തിനെ മുഴുവൻ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ശബ്ദം ധ്വനിയാണ്. പിന്നെ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളായി രൂപപ്പെടുന്ന ദൃശ്യങ്ങൾ എല്ലാം ശബ്ദം പല രൂപത്തിൽ വളരുകയാണ്. ആദ്യത്തെ എനർജിയാണല്ലോ പ്രപഞ്ചമായി രൂപപ്പെടുന്നത്. എങ്ങനെ ശബ്ദം ഈ കട്ടിപിടിച്ച ജഡമായിട്ടൊക്കെ മാറുന്നു അതൊന്നും അങ്ങനെ ചോദിക്കരുത്. ഒരു ശാസ്ത്രജ്ഞനും അറിഞ്ഞുകൂടാ. മാറുന്നു. ഇപ്പൊ എനർജി ഇവിടെ വെച്ച് എങ്ങനെയാണ് ഫണ്ടമെന്റൽ എലമെന്റ്സായി മാറുന്നത് അതൊന്നും ശാസ്ത്രത്തിനോട് ചോദിച്ചാൽ അവർക്കറിഞ്ഞുകൂടാ. എനർജി ഫണ്ടമെന്റൽ എലമെന്റ്സായിട്ട് മാറുന്നു. ഈ ശബ്ദം ആകാശത്തിന്റെ തോന്നൽ ഉളവാക്കുന്നു. പിന്നെ അത് വളരുന്നു. വായു പഞ്ചഭൂതങ്ങളായി വളരുന്നു. പഞ്ചഭൂതങ്ങൾ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെ കാഴ്ച ഉളവാക്കുന്നു. ഇതാണ് ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇന്ദ്രജാലം. ബോധത്തിൽ നടക്കുന്ന ഗംഭീരമായ ഒരു ഇന്ദ്രജാലം നടക്കുന്നു എന്നറിയാം. ഇതെങ്ങനെ എന്തിന് എപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. ആർക്കുമില്ല. അതുകൊണ്ടാണ് ഇത് ഇന്ദ്രജാലം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദമാണ് ഈ ബ്രഹ്മാണ്ടങ്ങളായി രൂപപ്പെട്ടിരിക്കുന്നത്. ബോധമാണ് അത് അന്തിമ വിശകലനത്തിൽ. ബോധത്തിൽ നിന്നും ആദ്യം ധ്വനിമയമായി ആകാശം സ്ഫുരിക്കും. സ്പേസ്, ഈ സ്പേസ് ധ്വനിമയമായി ബോധത്തിൽ നിന്നും സ്ഫുരിക്കുന്നു. സ്ഫുരിക്കുന്നു എങ്ങനെ അറിയാം? സ്ഫുരിച്ചിരിക്കുന്നു. ആകാശം കാണുന്നു. കൈവച്ച് നോക്കൂ, ധ്വനി അത് മുഴങ്ങുന്നു. എല്ലാം അനുഭവത്തിൽ കൂടെ തെളിയുന്നു. അവിടെ ആണ് അത്. കൂടുതൽ ചോദിക്കരുത്. എങ്ങനെ, എന്തിന്,
അതൊന്നും ആർക്കും നിശ്ചയമല്ല. മായ ഇന്ദ്രജാലം ബോധത്തിൽ നിന്നും ഇങ്ങനെ ധ്വനിമയമായ ഒരാകാശം സ്ഫുരിക്കാനേ സാധ്യമല്ല. യഥാർത്ഥത്തിൽ ചലനമില്ലാത്ത ബോധം ചലിച്ചാലല്ലേ എനർജിയുടെ സ്പന്ദനം സാധിക്കൂ. ചലനമില്ലാത്ത ബോധത്തിൽ ചലനം എങ്ങനെ വരും? വരാനേ സാധ്യമല്ല. ഒരു ചിന്തകനും അത് സമർത്ഥിക്കാനും സാധ്യമല്ല. അപ്പോ ഋഷിമാരോട് ചോദിച്ചാലോ, അതാണ് ഭഗവാന്റെ മായ. ഭഗവാൻ ഇങ്ങനെ അന്തികമായി മരുഭൂമിയിൽ വെള്ളം കാണും പോലെ, വെള്ളം കാണും പോലെ ധ്വനിമയമായ ഗഗനം ജ്വലിക്കും. ഗുരുദേവൻ പറയുകയാണ്, ധ്വനിമയമായി ഗഗനം ജ്വലിക്കും അമ്മാർ. അങ്ങനെ ആദ്യം ധ്വനിമയമായി ആകാശം തന്നു. അണയുമതിങ്കശേഷ ദൃശ്യജാലം തുടർന്ന് അതിൽ അനന്ത കോടി ദൃശ്യജാലം അണയും ഉണ്ടെന്ന് തോന്നുന്നു, പ്രത്യക്ഷപ്പെടും. കൂടുതൽ ചോദിക്കരുത്, ഇതാണ് എന്റെ ക്രമം. അത് ഇപ്പൊ പറഞ്ഞു തരാം, അത്രയേ ഉള്ളൂ. പുനരവിടം ത്രിപുടിക്കു പൂർത്തി നൽകും. ഈ ദൃശ്യജാലം പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി കാണുന്നവൻ കാഴ്ച കാണപ്പെടുന്ന പദാർത്ഥം, നമ്മൾ ത്രിപുടി നേരത്തെ ചർച്ച ചെയ്തതാണ്. അറിയുന്നവൻ അറിവ് അറിയപ്പെടുന്ന പദാർത്ഥം. ഇപ്പൊ സൂര്യനെ അറിയുന്നു, സൂര്യനെ അറിയുന്നയാൾ ഉള്ളിലുള്ള സൂര്യസങ്കല്പം, അതാണ് അറിവ്. പുറത്തുള്ള സൂര്യൻ, അറിയപ്പെടുന്ന സൂര്യൻ, അറിയുന്നവൻ ജ്ഞാതാവ്, അറിവ് ജ്ഞാനം, ഉള്ളിലുള്ള സങ്കല്പം സൂര്യന്റെ. പുറത്തുള്ള സൂര്യൻ ജ്ഞേയം, ജ്ഞാതാവ് ജ്ഞാനം ജ്ഞേയം. അറിയുന്നവൻ അറിവ് അറിയപ്പെടുന്ന വസ്തു, കാണുന്നവൻ കാഴ്ച കാണപ്പെടുന്ന വസ്തു. ഇങ്ങനെ മൂന്ന് ഘടകങ്ങൾ നമ്മുടെ അനുഭവങ്ങളിൽ വേർതിരിയും, ഏത് അനുഭവത്തിലും. ഇതിനെയാണ് ത്രിപുടി എന്ന് പറയുന്നത്. ഈ ത്രിപുടിയൊക്കെ ഇവിടെയാണ്. ബോധത്തിൽ നിന്നും ധ്വനി സ്പന്ദിച്ചു, ദൃശ്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു, ഈ ത്രിപുടി വന്നു ചേരുന്നു. ഓരോരുത്തർക്കും, അറിയുന്നവർക്കൊക്കെ ത്രിപുടി, കാണുന്നവൻ കാഴ്ച കാണപ്പെടുന്ന വസ്തു. ഇതാണ് പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. സ്വരവും അടങ്ങുമിടം സ്വയം പ്രകാശം. സ്പഷ്ടമാണല്ലോ. ആ ബോധത്തിൽ നിന്നും ആദ്യം ധ്വനിമയമായി അനുഭവം പൊന്തി ആകാശം. ധ്വനി തീർന്നാലോ ബോധം മാത്രം. ശബ്ദം പൂർണ്ണമായി നിലയ്ക്കുമെങ്കിൽ എന്ത് ശേഷിക്കും? ബോധം. ശബ്ദമാണ് സർവത്ര. ശബ്ദത്തിന്റെ അഗതി ബ്രഹ്മം കഴിഞ്ഞാൽ ഈ ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ശബ്ദമാണ്. ശബ്ദത്തോട് കൂടാതെ യാതൊരനുഭവവും ജഗത്തിനില്ല. അസ്വസ്തി പ്രത്യയവ ലോകെ യശബ്ദാനുഗമാവൃത്തെ. നമ്മുടെ കോപതാപാദി വികാരങ്ങൾ പോലും പ്രത്യക്ഷപ്പെടുന്നതിന് മുൻപ് ശബ്ദമായി മാറിക്കഴിയും. ഹാ ഹൂ എന്ന് എന്തെങ്കിലും ശബ്ദമായി മാറിക്കഴിയും. ശ്രമിച്ചു നോക്കുക, ശബ്ദമില്ലാതെ എന്തെങ്കിലും അനുഭവം സാധ്യമാണോ? വീട്ടിൽ ചെന്നിട്ട് മതി. ഇപ്പൊ ഇവിടെ ഇരുന്നത് കേൾക്കുക, എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉള്ളിൽ ശബ്ദമെന്ന് വെച്ചാൽ നാവ് കൊണ്ട് ഉച്ചരിക്കുന്ന ശബ്ദമല്ല, ഉള്ളിൽ ധ്വനിമയമായ ഏതെങ്കിലും ഒരു ജീവിക്കുമില്ല. ഏതെങ്കിലും തരത്തിൽ ധ്വനി സ്പന്ദിക്കാതെ യാതൊരനുഭവവും സാധ്യമല്ല. വേദന അനുഭവിക്കണം, ഉടനെ ധ്വനിയായി മാറിക്കഴിയും. ഇപ്പൊ നല്ലത് മുഴുവൻ പറ്റി വേദന അനുഭവിക്കുന്നു, വേദന അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അത് ധ്വനിയായി മാറിക്കഴിഞ്ഞു, ഏതെങ്കിലും തരത്തിൽ പ്രകടമാക്കാൻ. അങ്ങനെ ശബ്ദബ്രഹ്മം എന്നാണ് ജഗത്തിന് മറ്റൊരു പേര്. അത്ഭുതകരമായ ശാസ്ത്രമാണിത്. ശബ്ദത്തിന്റെ അകമ്പടി കൂടാതെ യാതൊരറിവുമില്ല. ബ്രഹ്മം കഴിഞ്ഞാൽ പിന്നെ ശബ്ദം, അഖണ്ഡബോധം കഴിഞ്ഞാൽ
പിന്നെ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ശബ്ദം, അതാണ് ഇതൊക്കെയായി മാറിയിരിക്കുന്നത്. നാമരൂപങ്ങൾ, നാമം രൂപം, ശബ്ദങ്ങൾ ദൃശ്യങ്ങളായി മാറുന്നു. ഏത് ദൃശ്യവും ശബ്ദാത്മകമായ സങ്കല്പം കൂടാതെ അനുഭവിക്കാനേ സാധ്യമല്ല. ജീവനെ പോലും ഞാൻ ഉച്ചരിക്കാതെ ജീവൻ അനുഭവപ്പെടില്ല. ഈ മൈക്കുണ്ട്, മൈക്കെന്ന് ഉച്ചരിക്കാതെ മൈക്ക് അനുഭവപ്പെടില്ല. സങ്കല്പിക്കുക, ഉച്ചരിക്കുക എന്ന് വെച്ചാൽ സങ്കല്പിക്കുക. സൂക്ഷ്മമായിട്ട് സങ്കല്പങ്ങളെല്ലാം ശബ്ദാത്മകമാണ്. സൂര്യനുണ്ടെന്ന് അനുഭവിക്കണം. സൂര്യൻ, സൂര്യൻ ഉച്ചരിക്കാതെ ഉള്ളിൽ, ഉള്ളിൽ സൂര്യൻ എന്ന് വെച്ചാൽ നമ്മള് മലയാളത്തിലോ സംസ്കൃതത്തിലോ ഒക്കെ സൂര്യൻ എന്ന് ഉച്ചരിക്കുന്നു. മറ്റു ഭാഷകളിൽ അതാത് പേര്. ഏതെങ്കിലും ഒരു ശബ്ദം ഉച്ചരിച്ച് സങ്കല്പിക്കാതെ സൂര്യൻ ഉണ്ടെന്ന് അനുഭവിക്കാനേ സാധ്യമല്ല. അപ്പോ നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒക്കെ അങ്ങ് വേണ്ടെന്ന് നോക്കണം. വളരെ എളുപ്പമാണ്. ഒന്നും ഉച്ചരിക്കാതിരുന്നേക്കു, ഒന്നും സങ്കല്പിക്കാതിരുന്നേക്കു. ഉച്ചരിക്കാതെ എന്ന് വെച്ചാൽ സങ്കല്പിക്കുക. സൂക്ഷ്മ സങ്കല്പം സൂക്ഷ്മ ശബ്ദമാണ്. സങ്കല്പിക്കാതിരുന്നേക്കു, ഒരു പ്രപഞ്ചവുമില്ല. ബാക്കി എന്താ നിൽക്കുന്നത്? ബോധം, അഖണ്ഡ ബോധം. ഇത് ഈ വിവരണം സൃഷ്ടിക്കും ചേരും, സത്യം കാണാൻ ശ്രമിക്കുന്നയാളിനും ചേരും. ഫുനിമയമായി ഗഗനം ജ്വലിക്കും. നമ്മൾ നേരത്തെ വിവരിച്ചല്ലോ, മനസ്സ് ഏകാഗ്രപ്പെടുമ്പോ മനസ്സ് പ്രാണപ്രസരം ഉണ്ടാക്കും. പ്രാണപ്രസരത്തോടുകൂടി അത്ഭുതകരങ്ങളായ അനാഹതധ്വനികൾ, അനാഹതധ്വനി കേൾക്കാറാവും. പ്രണവം മുഴങ്ങി ഉള്ളിൽ. നമ്മൾ ഈ കൈ വെച്ച് ചെവി അടച്ചാൽ കേൾക്കുന്ന ശബ്ദം ഏതാണ്ട് പ്രണവത്തിന്റെ മുഴക്കം പോലെ കേൾക്കും. അപ്പോ ഒരു സത്യാന്വേഷി മനസ്സിനെ ഏകാഗ്രപ്പെടുത്തി പ്രാണൻ പ്രസരിച്ചു, ധ്വനിമയമായി ഗഗനം സ്ഫുരിക്കും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ശബ്ദമയമായ ആകാശം, ബഹര ആകാശം എന്ന് പറയും, ചെറിയ ആകാശം ഉള്ളിൽ, ശരീരത്തിനുള്ളിൽ, ഹൃദയത്തിനകത്തുള്ള ദഹരാകാശം അനാഹതധ്വനി കൊണ്ടും പ്രണവധ്വനി കൊണ്ടും നിറഞ്ഞ് പലപ്പോഴും അനുഭവപ്പെടും. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും. അവിടെ ത്രിപുടി അവസാനിക്കും. പൂർത്തി നൽകും എന്ന് പറഞ്ഞാൽ സൃഷ്ടിപരമായി അർത്ഥം പറയുമ്പോൾ ത്രിപുടി വേർതിരിയും. ഇവിടെ അങ്ങനെയല്ല, ത്രിപുടി പൂർത്തി നൽകും, അവസാനിക്കും, പിന്നെ ത്രിപുടി ഇല്ല. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. പൊതുവെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അന്നാൾ അണയും അതിങ്കലശേഷ ദൃശ്യജാലം, ദൃശ്യമെല്ലാം അവിടെ അസ്തമിക്കും. അണയും എന്ന് വെച്ചാൽ അവിടെ അസ്തമിക്കും. സൃഷ്ടിപരമായി അർത്ഥം പറയുമ്പോൾ ദൃശ്യങ്ങൾ പ്രകടമാവും. അണയും രണ്ടർത്ഥമുണ്ടായി. അണയുക എന്ന് പറഞ്ഞാൽ പ്രകടമാവുക, അണയുക ഇല്ലാതാവുക, രണ്ടർത്ഥമുണ്ട്. സൃഷ്ടിപരമായി പറയുമ്പോൾ ദൃശ്യങ്ങൾ ആവിർഭവിക്കും. ഒരു സത്യനിഷ്ഠന്റെ സത്യാനുഭവത്തിലേക്കുള്ള വഴിയെ വിവരിക്കുമ്പോൾ ദൃശ്യങ്ങളെല്ലാം ഇല്ലാതാകും. ത്രിപുടിക്കു പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും. ഞാനുമില്ല, എന്റെ കാഴ്ചയുമില്ല, കാണപ്പെടുന്ന വസ്തുവില്ല. ഒടുവിൽ സ്വനവും അടങ്ങും. രണ്ടിടത്തും സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം എന്നുള്ളത് തുല്യം. എവിടെയാണോ ശബ്ദവും അടങ്ങി കിട്ടുന്നത്, സങ്കല്പം നിലച്ചു കിട്ടുന്നത്, അവിടെ സ്വയം പ്രകാശം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ ഉണ്ട്, ഉണ്ട് എന്ന ഇടതിങ്ങിയ അനുഭവത്തോടുകൂടിയ ബോധം. സ്വയം പ്രകാശം എന്ന് വെച്ചാൽ സൂര്യൻ പ്രകാശിക്കുമ്പോൾ പ്രകാശിക്കുമെന്നല്ല, നല്ല ഉത്കടമായി ഉണ്ട്, സംശയമേ വേണ്ട. കോടി സൂര്യതുല്യം ഉണ്ട്, ആനന്ദഘനമായ ഞാനുണ്ട് എന്ന് വ്യക്തമായി ഉമ്മ, സ്വയം ഉമ്മ അനുഭവപ്പെടുന്ന വസ്തു പ്രകാശിക്കും. സ്വനവും
അടങ്ങുമിടം സ്വയം പ്രകാശം. അർത്ഥം മനസ്സിലായേ? ധ്വനിമയമായ ഗഗനം ജ്വലിക്കും, സൃഷ്ടിയെക്കുറിച്ച് ചിന്തിക്കുന്ന ആൾക്കും ഇതാണ് ക്രമം. ആദ്യം മുഴങ്ങുന്ന ധ്വനി മുഴങ്ങുന്ന വെച്ചാൽ സൗണ്ട് എനർജി ഉണ്ടെന്ന് അറിഞ്ഞ, ഇത് അങ്ങേറ്റം ആധുനിക ശാസ്ത്രത്തിന് പോലും അംഗീകരിക്കാവുന്ന ശാസ്ത്ര വിവരണമാണ്. ശബ്ദ ശക്തി സൗണ്ട് എനർജി കൊണ്ട് നിറഞ്ഞ ആകാശം അനുഭവപ്പെടും. അണയും അതിങ്കിൽ അശേഷ ദൃശ്യജാലം. അതൊരു സത്യദർശിയെ സംബന്ധിച്ചാണെങ്കിൽ അനാഹതധ്വനികളും പ്രണവധ്വനിയും കൊണ്ട് മുഴങ്ങുന്ന ഹൃദയാകാശം, ഹൃദയാകാശം അദ്ദേഹത്തിന് അനുഭവപ്പെടും. പുനരവിടെ ത്രിപുടിക്ക് പൂർത്തി നൽകും. ആ വ്യാഖ്യാന പുസ്തകത്തിൽ ഇത് രണ്ടും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. സൃഷ്ടിപരമായി ത്രിപുടിക്ക് പൂർത്തി നൽകും എന്ന് പറഞ്ഞാൽ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നിവ വേർതിരിയുന്ന ദൃശ്യങ്ങൾ അനുഭവപ്പെടും. അണയും ദൃശ്യജാലം, അണയും ദൃശ്യജാലങ്ങൾ പ്രത്യക്ഷപ്പെടും എന്ന് സൃഷ്ടിപരമായ അർത്ഥം. സത്യദർശിയെ സംബന്ധിച്ചിടത്തോളം ദൃശ്യങ്ങൾ ഇല്ലാതാകും. ത്രിപുടിക്ക് പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും, ത്രിപുടി വ്യക്തമായി വേർതിരിയും എന്ന് സൃഷ്ടിപരമായ അർത്ഥം. ഗംഭീരമായ ഈ ശ്ലോകത്തിൽ വളരെ വ്യക്തമായി തന്നെ സൃഷ്ടി എങ്ങനെ നടക്കുന്നു, പ്രളയം എങ്ങനെ നടക്കുന്നു, ഒരു സത്യദർശിക്ക് ഇതെല്ലാം ജഗത്ത് മുഴുവൻ ഇല്ലാതാവുന്നു. ഈ രണ്ടർത്ഥവും ഭംഗിയായി ദ്യോതിപ്പിക്കുന്ന മനോഹരമായ ഒരു ശ്ലോകമാണിത്. സ്വനവും അളങ്ങുമിടം, എന്തായാലും ശബ്ദശക്തിയും സൗണ്ട് എനർജിയും സങ്കല്പങ്ങളും എന്ന് പറയാം. എവിടെ അവസാനിക്കുമോ അവിടെ സ്വയം പ്രകാശിക്കുന്ന സത്യം, അഖണ്ഡബോധം, ബ്രഹ്മം പ്രത്യക്ഷം അനുഭവവിഷയമാവും. ഉണ്ട് ഉണ്ട് എന്നനുഭവിക്കുന്ന ആനന്ദസ്വരൂപമായ സത്യം അനുഭവപ്പെടും. ധ്വനിമയമായി ഗഗനം ജ്വലിക്കും. അന്നാൾ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. ജഗത്ത് മുഴുവൻ ശബ്ദാത്മകമാണ്, ബ്രഹ്മാത്മകമാണ്. അന്തിമ വിശകലനത്തിൽ ബ്രഹ്മം കഴിഞ്ഞാൽ അടുത്തത് ശബ്ദമാണ്. ശബ്ദബ്രഹ്മം എന്നാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിന്റെ മറ്റൊരു പേര്. ഉപനിഷത്തുക്കൾ, വേദാന്തികൾ ഈ പ്രപഞ്ചത്തിന് നൽകിയിരിക്കുന്ന മറ്റൊരു പേര് ശബ്ദബ്രഹ്മം. ശബ്ദത്തിന്റെ രൂപാന്തരമാണ് അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ. ശബ്ദത്തിന്റെ ധ്വനിമയമായി ഗഗനം ജ്വലിക്കു വന്നാൽ അണയും അതിങ്കൽ അശേഷ ദൃശ്യജാലം. പുനരവിടെ ത്രിപുടിക്കു പൂർത്തി നൽകും. സ്വനവും അടങ്ങുമിടം സ്വയം പ്രകാശം. ഇതൊക്കെ എങ്ങനെയായി സംഭവിക്കുന്നത്? അഖണ്ഡബോധസ്വരൂപമായ വസ്തു സർവത്ര നിറഞ്ഞു നിൽക്കുന്നു. നിശ്ചലം, ആനന്ദഘനം, അവിടെ ഇങ്ങനെ ധ്വനിമയമായ ഒരു ആകാശം തോന്നേണ്ട വല്ല കാര്യവുമുണ്ടോ? വസ്തുക്ക് ഒരു കാര്യവുമില്ല, ഒരു കാര്യവുമില്ല. പിന്നെ തോന്നുന്നതോ എന്ന് ചോദിച്ചാൽ ഗുരുദേവനക്ക് ഇവിടെ തോന്നുന്നില്ല. പിന്നെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നതോടെ അത് തോന്നുന്നു എന്ന് ഇപ്പുറത്ത് നിന്ന് നിൽക്കുന്ന നിങ്ങൾ കരുതുന്നു. അപ്പൊ പിന്നെ തോന്നുന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഉപകരിക്കുമോ? അതുകൊണ്ട് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് ആ മനസ്സിന് ഒന്ന് വിഷമിപ്പിക്കൂ, സങ്കല്പങ്ങളെ കുറക്കൂ. കുറച്ചാലോ നിങ്ങൾക്ക് വീണ്ടും ധ്വനിമയമായ ആകാശം ഉള്ളിൽ അനുഭവപ്പെടും. അവിടെ ദൃശ്യജാലം ഒക്കെ അണയും, ഇല്ലാതാവും. ത്രിപുടിക്ക് പൂർത്തി നൽകും, ത്രിപുടി ലയിക്കും. നിങ്ങളുടെ ആ ശബ്ദമയമായ ആകാശവും ലയിക്കുമ്പോൾ നിശ്ചലവും ആനന്ദഘനവും ഏകവും രണ്ടില്ല ആത്മതുമായ ബോധം നിങ്ങളതാണ്. അത് വ്യക്തമായി തെളിയാറാകും. സർവം ബ്രഹ്മമയം എന്ന്
രഹസ്യമായി തൽക്കാലം താല്പര്യമുള്ളവരോട് പറഞ്ഞാൽ മതി. രഹസ്യമായി വീട്ടിലും പുറത്തും അടുക്കളയിലും ഓഫീസിലും ഒക്കെ സർവം ബ്രഹ്മമയം എന്ന ശാസ്ത്ര സത്യമെന്ന് ഉറപ്പിച്ച് കുറച്ച് ദിവസം ശീലിക്കാമെങ്കിൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ അത്ഭുതമായ ഫലം, മനസ്സിന് ശാന്തിയും സുഖവും അനുഭവപ്പെടുന്നത് നമുക്കൊക്കെ അനുഭവിക്കാറാകും. അതിന് ജഗദീശ്വരൻ നമ്മെ ഒക്കെ കാരുണ്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഈശ്വര ബുദ്ധിയാർ നമസ്കാരം.